നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം UCF പറയുന്നത്. അത് കള്ളമാകാൻ വഴിയില്ല. കാരണം 2023 ഓഗസ്റ്റ് വരെയുള്ള 212 ദിവസങ്ങളിലായി 525 അക്രമ സംഭവങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ ദിവസവും 3 അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ വളരെ അടിവരയിട്ട് പറയുന്നു. എന്താ ബിഷപ്പുമാരെ, ഈ കണക്കുകൾ ശരിയല്ലേ? പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ചവരല്ലേ നിങ്ങൾ? ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. നിങ്ങൾക്ക് കേക്ക് മുറിക്കാം, ആർക്കൊപ്പം വേണമെങ്കിലും മുറിക്കാം, എത്ര വേണമെങ്കിലും മുറിക്കാം. പക്ഷേ സൂക്ഷിച്ച് വേണം കൈ മുറിയരുത്. നിങ്ങൾ കേരളത്തിലെ കത്തോലിക്ക സഭാ മേധാവികൾ പറഞ്ഞത് തിരുത്തിച്ചില്ലേ മന്ത്രി സജി ചെറിയനെ കൊണ്ട്? തിരുത്തിയെങ്കിലും മന്ത്രി ചോദിച്ച ആ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ തന്നെയല്ലേ എന്ന്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പോയ ബിഷപ്പുമാരും പുരോഹിതരും മണിപ്പൂരിൽ സ്വന്തം സമുദായത്തിലെ 100 മനുഷ്യർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും അവർ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തേണ്ടി വന്നതിനെക്കുറിച്ചും ഇപ്പോഴും ജീവന് ഒരു ഉറപ്പുമില്ലാതെ അവിടെ തന്നെ കഴിയേണ്ടി വരുന്നതിനെക്കുറിച്ചും ഒന്നും വേണ്ടിയില്ല എന്ന സജി ചെറിയൻ്റെ ആ ചോദ്യത്തിന് കത്തോലിക്ക സഭയ്ക്ക് ഉത്തരമുണ്ടോ? ഇല്ല. മണിപ്പൂരിലെ വംശഹത്യയിൽ യാതൊരു പ്രതിഷേധവും സഭാ മേലധ്യക്ഷന്മാർക്കില്ലേ എന്നായിരുന്നു മന്ത്രി ചോദിച്ചത്. എന്താ ചോദിച്ചത്? തെറ്റായിപ്പോയോ? ഒട്ടുമില്ലെന്ന് ഞങ്ങൾ പറയും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മണിപ്പൂരിൽ മാത്രമല്ല രാജ്യത്തുടനീളം ക്രിസ്ത്യാനികൾ ഹിന്ദുത്വവാദികളിൽ നിന്നും ആക്രമണം നേടുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സമുദായത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും സഭാനാഥന്മാർക്ക് പരാതിയില്ലെന്നാണോ? അതോ കേരളത്തിൽ ഇത്തരമൊന്ന് നടന്നാലേ നിങ്ങൾ പ്രതികരിക്കുകയുള്ളൂ എന്നാണോ? ഇവിടെ നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. കാരണം കേരളം ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാവലിലാണ്. രാജ്യത്തിലെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ 10 കലാപം ശമിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്ഥാനം ഭരിക്കുന്നതും ഇന്ത്യ ഭരിക്കുന്നതും BJP തന്നെയാണ്. അവരിതുവരെയും സക്രിയമായൊരു ഇടപെടൽ കലാപം അവസാനിപ്പിക്കാൻ നടത്തിയിട്ടില്ല, ഇനി അത് ചെയ്യുകയുമില്ല. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ട്രൈബൽ വിഭാഗമായ കുക്കികളുടെ വംശഹത്യയ്ക്ക് ക്രൂരമായി ഇരയാക്കപ്പെടുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. കലാപം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ഫലപ്രദമായ ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും വെറും ആരോപണമല്ല, സത്യമാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തയ്യാറാക്കിയ ആ റിപ്പോർട്ട് പ്രകാരം 2022 ആകെ റിപ്പോർട്ട് ചെയ്തത് 505 അക്രമ സംഭവങ്ങളാണെങ്കിൽ 2023 അവസാനിക്കുന്നതിന് 4 മുമ്പ് പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ 525 സംഭവങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മതത്തിനെതിരെ ഇന്ത്യയിൽ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായാണ് UCF റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകളാണ് ആ റിപ്പോർട്ടിലുള്ളത്. ജൂൺ മാസത്തിലാണ് ഏറ്റവും അധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂണിൽ 89 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ 80, ഓഗസ്റ്റിൽ 66, മാർച്ചിൽ 63, ഫെബ്രുവരിയിൽ 62, ജനുവരി 50, മെയ് 47, ഏപ്രിൽ 47 എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ. ഇത് സപ്ലൈകോയിലെ കണക്കല്ല, രാജ്യത്തെ ക്രിസ്ത്യൻ വംശജർ നേരിടുന്ന അതിക്രമങ്ങളുടെ കണക്കാണ്. രാജ്യത്തെ 13 ജില്ലകളിൽ ക്രിസ്ത്യൻ മതവിഭാഗം കൂടുതൽ അപകടാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ട്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയാണ് ഇതിൽ മുന്നിൽ. ഇവിടെ ക്രിസ്ത്യാനികൾ ഏത് സമയവും ആക്രമിക്കപ്പെടാവുന്ന ഭീകരമായ സ്ഥിതിയിലാണെന്ന് UCF റിപ്പോർട്ട് പറയുന്നു. 51 അക്രമ സംഭവങ്ങളാണ് ഈ വർഷം ബസ്തറിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഛത്തീസ്ഗഡിലെ തന്നെ കൊണ്ടാഗാവ് ജില്ലയാണ് 2 സ്ഥാനത്ത്. ഇവിടെ ഈ വർഷം 14 അതിക്രമങ്ങളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടന്നത്. ഉത്തർപ്രദേശിലെ അസംഗഡിൽ 14, ജൗൻപൂരിൽ 13, റായ്ബലേറിയിൽ 14, സീതാപൂരിൽ 13, കാൺപൂരിൽ 12, ഹർദോയിൽ 10, മഹാരാജ്ഗഞ്ചിൽ 10, ഖുഷിനഗറിൽ 10, മൌവിൽ 10, ഗൗസിപൂരിൽ 9, ജാർഖണ്ഡിലെ റാഞ്ചിയിൽ 9 എന്നിങ്ങനെയാണ് ഈ ക്രൂരതയുടെ ജില്ല തിരിച്ച കണക്കുകൾ. മുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം അതിക്രമ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ്. ഉത്തർപ്രദേശാണ് അവിടെ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. 211 സംഭവങ്ങളാണ്. തൊട്ടു പിന്നിൽ ഛത്തീസ്ഗഡ് 118 കുറ്റകൃത്യങ്ങളുമായും 3 സ്ഥാനത്ത് ഹരിയാന 39 കുറ്റകൃത്യങ്ങളുമായും നിൽക്കുന്നു. അധികാരത്തിലിരിക്കുന്നവരുടെ പിന്തുണയുള്ള ഒരു പ്രത്യേക മതവിശ്വാസത്തിലുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വരുന്നതെന്നാണ് UCF റിപ്പോർട്ട് പറയുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതുമില്ല
ക്രിസ്ത്യനികൾക്കെതിരായ ഈ ക്രൂര നീക്കങ്ങൾ. യാതൊരു തെളിവുകളുമില്ലാതെ വ്യാജ മതമാറ്റം ആരോപിച്ച് 520 ക്രിസ്ത്യാനികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതെന്താ പാകിസ്ഥാനാണോ? അവിടെയാണല്ലോ ഇത്തരം മതപീഡനങ്ങൾ തകൃതിയായി അധികൃതരുടെ മൗന അനുവാദത്തോടെയും നേരിട്ടുള്ള ഇടപെടലോടെയും നടക്കുന്നത്. നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്കെതിരെ നടത്തുന്നത്. ഐത്തമെന്ന ദുഷ്ക്രിയ നന്നായി പ്രയോഗിക്കാനും അവർക്കറിയാം. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തിയ 54 കേസുകൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിലുണ്ട്. ഇത്തരം സാമൂഹിക ബഹിഷ്കരണങ്ങളുടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും അവർ നിഷേധിക്കുകയാണ്. അവിടെ ഗ്രാമത്തിലെ പൊതുജല സ്രോതസ്സുകൾ ഉപയോഗിക്കാനോ പൊതു റോഡുകളിലൂടെ യാത്ര ചെയ്യാനോ അവരെ അനുവദിക്കില്ല. സ്വന്തം കൃഷിയിടത്തിൽ അവർ വിളയിച്ച വിളകൾ എടുക്കാൻ പോലും അനുവദിക്കില്ല. ഇത്തരം നിർബന്ധിത നിരോധനങ്ങൾ ഏർപ്പെടുത്തി ക്രിസ്ത്യാനികളെ സാമ്പത്തികമായി തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതവരുടെ ജീവിതം തീർത്തും ബുദ്ധിമുട്ടിലാക്കുന്നു. അതാണ് അവർക്ക് വേണ്ടതും. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ മതമൗലികവാദികൾ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ അലങ്കോലമാക്കുകയും വിശ്വാസികളെ മർദ്ദിക്കുകയും ആരാധനാ ചടങ്ങുകൾ നിർബന്ധിച്ച് അവസാനിപ്പിക്കുകയും ചെയ്ത 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് UCF ചൂണ്ടിക്കാട്ടുന്നത്. 2014 മുതൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ്. 2023 May 3 മുതൽ തുടങ്ങിയ കലാപത്തിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട 300 ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ തകർക്കപ്പെട്ടു. 200 പേരോളം കൊല്ലപ്പെടുകയും 54,000 പേർ ഭവനരഹിതരാകുകയും ചെയ്തു. ഇപ്പോഴും അവിടെ കലാപം തുടരുകയാണെന്നും കേന്ദ്ര സർക്കാർ അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും UCFന്റെ 2023 റിപ്പോർട്ട് പറയുന്നു. ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ? പ്രധാനമന്ത്രിയുടെ വിരുന്നുകളിൽ പങ്കെടുക്കാനും മോദിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടും കേരളത്തിലെ ക്രൈസ്തവ മത നേതാക്കൾ ഇത്തരം കാര്യങ്ങളൊന്നും തിരക്കാൻ പോയില്ലേ എന്ന് തന്നെയാണ് മന്ത്രി സജി ചെറിയാനും ചോദിച്ചത്. എന്തായാലും രാജ്യത്തിൻ്റെ ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങൾ ഹിന്ദുത്വ ശക്തികളാൽ ആക്രമിക്കപ്പെടില്ല എന്ന ഒരു ഉറപ്പെങ്കിലും ക്രിസ്തുമസ് വിരുന്നിടയിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചെടുക്കാൻ ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും കഴിഞ്ഞില്ല. എന്നിട്ടത് ചോദ്യം ചെയ്തവർക്കെതിരെയാണ് ഈ പടപ്പുറപ്പാട്. നിങ്ങളിൽ ആരെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്നോ നിങ്ങൾ ചെന്ന് ഒപ്പിട്ടിരിക്കുന്ന കേസുകളിൽ നിന്നും രക്ഷിച്ചെടുക്കാമെന്നോ ഒക്കെ ഉറപ്പുകൾ നേതാക്കൾ നിങ്ങൾക്ക് തന്നിരിക്കാം. പക്ഷേ ഇത് കേരളമാണെന്ന് ഓർക്കണം. നിങ്ങളുടെ ഇടവകക്കാരിവിടെ സുരക്ഷിതരായിരിക്കും അന്നും ഇന്നും എന്നും. ഇടതുപക്ഷ ഭരണം കേരളത്തിൽ ഉള്ളിടത്തോളം കാലവും ഇടതുകാർ പ്രതിപക്ഷത്തിരുന്നാൽ പോലും നിങ്ങളുടെ ഒപ്പം നിങ്ങൾ സുരക്ഷിതരായിരിക്കും. പക്ഷേ മേലധ്യക്ഷന്മാരെ, നിങ്ങളുടെ ഈ കേക്ക് മുറിക്കൽ കാലം മറക്കില്ല കേട്ടോ.